എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ മുതൽ ക്രിസ്മസ് മാസത്തെ റേഷൻ വിതരണം ഡിസംബർ മാസത്തെ റേഷൻ വിതരണം മാറുകയാണ് ഈ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഒരു ആഘോഷം വന്നിട്ട് നമ്മുടെ സർക്കാർ ചെയ്തത് ഈ മാസത്തെ റേഷൻ വളരെ മോശമാക്കുകയാണ് പ്രത്യേകിച്ച് എ പി എൽ വിഭാഗം റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഇതുബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് വീഡിയോയിലുള്ളത് അപ്പോൾ നാളെ മുതൽ റേഷൻ സമയം മാറുന്നതിനെക്കുറിച്ചും നമുക്ക് ഇപ്പോൾ ഇനി ലഭിക്കുന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഡിസംബർ മാസത്തെ അവസാന രണ്ടാഴ്ചയിലെ റേഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുലിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഡിസംബർ മാസത്തെ റേഷൻ വിതരണത്തിൻ്റെ സമയം വീണ്ടും മാറുകയാണ് നിലവിൽ ഉണ്ടായിരുന്നത് പോലെയല്ല പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതിൻ്റെ നേർ വിപരീതമാണ് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക ഉച്ചയ്ക്ക് ശേഷം ഈ ജില്ലകളിൽ റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല ഇനി എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ കോട്ടയം കാസർഗോഡ് ഇടുക്കി എന്നീ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റേഷൻ കട പ്രവർത്തിക്കുക ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ത്രീ ഏഴ് വരെയാണ് റേഷൻ കട പ്രവർത്തിക്കുക രാവിലെ ഈ ജില്ലകളിൽ ഇനി ഈ ഒരാഴ്ച റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല റേഷൻ വിതരണം പകുതി ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഈ സൗജന്യ അരിയൊക്കെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ മാസത്തോടു കൂടി സൗജന്യ അരി അവസാനിക്കുകയാണ് സ്പെഷ്യൽ അരി അവസാനിക്കുകയാണ് ഇതെല്ലാം പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സൗജന്യ സ്പെഷ്യൽ അരി ഒന്നും വാങ്ങാതെ ഒഴിവാക്കാറുള്ളത് ചില മാസങ്ങളിലൊക്കെ അതെല്ലാം വേണ്ടി വാങ്ങുക പിന്നെ ആണ് എന്നുള്ള ഒരു സങ്കടമുണ്ട് കൂടുതൽ റേഷൻ കടകളിലും കൂടുതൽ അരി ലഭിക്കുന്നത് പച്ചേരിയാണ് അത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സ്ഥിതി പല ആളുകൾക്കുമുണ്ട് അതിനൊക്കെ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ഗരീബ് കല്യാൺ അന്നയോജകക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ട് സ്റ്റോക്കുകൾ എത്തിയിട്ടുള്ള അരിയും മുഴുവനായിട്ടും പച്ചേരിയാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രയാസം നേരിടുന്നത് വരും മാസങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന അരിയുടെ സ്റ്റോക്കുകളെല്ലാം പച്ചേരി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അടുത്ത മാർച്ച് വരെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം ക്രിസ്മസ് മാസമായിട്ട് പോലും വേറെ ഒന്നും റേഷൻ കടകളിൽ നിന്നും ലഭിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസത്തേത് വെട്ടിക്കുറപ്പുണ്ടായി സ്പെഷ്യാലിറ്റി ഇല്ല കേവലം ആറ് കിലോ അരി മാത്രമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് ഈ ക്രിസ്മസ് മാസം ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരി മാത്രമാണ് ലഭിക്കുന്നത് തന്നെ പകുതി പച്ചേരിയൊക്കെയാണ് പല സ്ഥലങ്ങളിലും ലഭിക്കുന്നത് മറ്റൊരു പ്രയാസം മഞ്ഞ പിങ്ക് ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകൾക്കും ഈ ഒരു പ്രയാസം നേരിടുകയാണ് ഇവർ ഈ പച്ചേരി എന്ത് കാട്ടണം എന്ന് അറിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് മാർച്ച് മാസം വരെ ഈ ഒരു അവസ്ഥയുണ്ടാകും പൊതുവിപണിയിൽ വീണ്ടും വില വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം സാധാരണ ചോറുണ്ടാക്കാനുള്ള അരി പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ക്രിസ്മസ് മാസത്തിൽ ഈ ഒരു പ്രയാസം വളരെ നേരിടുന്ന ഒരു അവസ്ഥയിൽ പൊതുവിപണിയിൽ വില കുതിച്ചുയരുകയാണ് എല്ലാ അരികൾക്കും വില വർദ്ധിക്കുകയാണ് ജയക്ക് അടുക്കുകയാണ് മറ്റു ബ്രാൻഡ് അരികൾക്കും വൻ വിലയാണ് വർദ്ധിച്ചു ഈ മൂന്ന് മാസം പുഴുങ്ങൽ അരി ഇല്ലാതെ കഴിച്ചുകൂട്ടുക എന്നത് വലിയ പ്രയാസമായിരിക്കും അടുത്ത മാസം മുതൽ കേന്ദ്രവിഹിതമായിട്ടുള്ള സൗജന്യ അരി ഇല്ല റേഷൻ കാർഡിലെ വിഹിതം മാത്രമാണ് എല്ലാ ആളുകൾക്കും ലഭിക്കുക എന്തായാലും ഇതാണ് റേഷൻ കടയിലെ അവസ്ഥ ഓരോ റേഷൻ കാർഡിനും ഇപ്പോൾ ലഭിക്കുന്ന സാധനങ്ങൾ പഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതമായിട്ട് സൗജന്യ അരി അഞ്ച് കിലോ വീതം ലഭിക്കുന്നുണ്ട് പക്ഷേ പച്ചേരിയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉള്ളത് പഞ്ഞ റേഷൻ കാർഡിന് കാർഡിൽ മുപ്പത് കിലോ അരിയും നാല് കിലോ ഗോതമ്പും ഒരു കിലോ പഞ്ചസാരയും ഒരു കിലോ ആട്ടയുമാണ് ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരി രണ്ട് രൂപ നിരക്കിലും ഓരോ കിലോ ഗോതമ്പ് രണ്ട് രൂപ നിരക്കിലും രണ്ട് ആട്ട എട്ട് രൂപ നിരക്കിലും ലഭിക്കും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഡിസംബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് സ്ഥാപനം റേഷൻ കാർഡായ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ മണ്ണെണ്ണയുടെ വിതരണം ഈ മാസത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് ഇനിയും വാങ്ങാത്ത ആളുകൾ പോയി അര ലിറ്റർ എല്ലാ ആളുകൾക്കും അര ലിറ്ററാണ് അനുവദിച്ചിട്ടുള്ളത് വൈദ്യുതീകരിക്കാത്ത വീടിന് മൂന്ന് മാസത്തേക്ക് നാല് ലിറ്റർ ഉണ്ട് വാങ്ങാത്ത ആളുകൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഈ ഒരു രീതിയിലാണ് റേഷൻ വിതരണം ഉള്ളത് ഭക്ഷ്യമന്ത്രിയുടെ മറ്റൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡിനെ എതിരെയുള്ള ഓപ്പറേഷൻ യെല്ലോ പദ്ധതി അതായത് മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടി ശക്തമാക്കും ഇവർക്കെതിരെ യാതൊരുവിധ അനുകമ്പയും ഉണ്ടാകുകയില്ല എന്ന് ഭക്ഷ്യമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി കൊച്ചിയിൽ സിറ്റി റേഷനിങ് താലൂക്ക് സപ്ലൈ ഓഫീസ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എട്ടായിരത്തോളം പേർക്കെതിരെയുള്ള പരാതികൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്നും മന്ത്രി അറിയിച്ചു അപ്പോൾ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ട് നന്ദി ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ എന്ന് പൊതുവെ